ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസ് വിഷയത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിപക്ഷം ഉന്നയിച്ച പരാതികളിലാണ് ഗവർണർ സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുന്നത് ഓർഡിനൻസിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം ഗവർണറെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഗവർണറെ ധരിപ്പിച്ചത് ഇക്കാര്യത്തിലും ഗവർണർ വിശദീകരണം തേടും കൂടാതെ ലോകായുക്ത നിയമത്തിലെ വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന സർക്കാർ നിലപാടിന്റെ വിശദാംശങ്ങളും ഗവർണർ തേടും വിദ്യാർത്ഥിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ എം ജി സർവകലാശാലയിലെ സെക്ഷൻ അസിസ്റ്റന്റ് അറസ്റ്റിൽ ആർപൂക്കര സ്വദേശിനി എൽ സി സി ജെ ആണ് വിജിലൻസിന്റെ പിടിയിലായത് മാർക്ക് ലിസ്റ്റിനും സർട്ടിഫിക്കറ്റിനുമായി കൈക്കൂലി വാങ്ങിയതിനാണ് അറസ്റ്റ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം എം ബി എ വിദ്യാർത്ഥികളിൽ നിന്നും മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നൽകുന്നതിനായി ഒന്നര ലക്ഷം രൂപയാണ് എൽ സി കൈക്കൂലിക്കായി ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് ഇവർ ഒന്നേകാൽ ലക്ഷം രൂപ കൈക്കൂലിയായി നൽകി സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ രൂപീകരിക്കണമെന്ന് സംസ്ഥാനത വനിതാ കമ്മീഷൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വനിതാ കമ്മീഷൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് കത്തു നൽകി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ കമ്മീഷനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കത്ത് സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ പ്രവർത്തനക്ഷമമല്ലെന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി വനിതാ കമ്മീഷനെ നേരിൽ കണ്ട് പരാതിപ്പെട്ടിരുന്നു ഇതിന്റെ കൂടിയ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി സമഗ്ര നിയമനിർമ്മാണം വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി തിരുവനന്തപുരത്ത് ഭാര്യയെയും ഭർത്താവിനെയും ഗുണ്ടാ സംഘം പിന്തുടർന്ന് മർദ്ദിച്ചു ബൈക്കിൽ സഞ്ചരിച്ച് ഇവരെ ഓട്ടോയിൽ തടഞ്ഞു നിർത്തി സംഘം മർദ്ദിക്കുകയായിരുന്നു ട്രാക്കിൽ വെച്ചുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് നെടുമങ്ങാട് സ്വദേശികളായ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം സംസ്ഥാനത്ത് ഗുണ്ടാപ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കടത്തും തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുവാൻ ആലുവ റൂറൽ ജില്ലയിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി ിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപ് ഉപയോഗിച്ചിരുന്ന ഫോണുകളുടെ കോൾ ഡീറ്റെയിൽസിന്റെ മുഴുവൻ കണക്കും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നു ഫോണുകളിൽ ഒന്നിൽ നിന്ന് വിളിച്ചത് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് കോളുകളാണ് ഹാജരാക്കില്ലെന്ന് പറഞ്ഞ ഫോണിൽ നിന്ന് വിളിച്ചത് ആറ് കോളുകൾ മാത്രമാണ് അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ഈ ഫോൺ കോൾ വിവരങ്ങൾ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നതാണ് ഫോണുകൾ ലഭിച്ചാൽ മറ്റ് സിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ദിലീപിന്റെ കൈവശം ഏഴ് ഫോണുകൾ മാത്രമാകില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അനുമാനം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനം സീറ്റുകൾ ക്രൈസ്തവർക്ക് നൽകി ബി ജെ പി ഗോവയിൽ അതീവ നിർണായകമാണ് ക്രൈസ്തവ വോട്ടുകൾ ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് ബി ജെ പി ഇത്തവണ കടത്തിൽ ഇറങ്ങുന്നത് ആകെയുള്ള നാൽപ്പത് സീറ്റിൽ പന്ത്രണ്ടെണ്ണത്തിൽ ക്രൈസ്തവരായ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത് അതായത് മുപ്പത് ശതമാനം സീറ്റിൽ കത്തോലിക്കരെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ക്രൈസ്തവരെയാണ് മത്സരിപ്പി മത്സരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഏഴു പേരെയും ഈ ും അന്ന് ജയിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ഇത്തവണ പന്ത്രണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ് ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ എഴുപത്തി അഞ്ചാം പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വർഷങ്ങൾ അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ പതിനായിരങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വെക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു കോടാനുകൂടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച ഏഴ് പതിറ്റാണ്ടുകൾ വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത് മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് ഐ ബി സി ലൈവും കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും ഐ ബി സി ബുള്ളറ്റിനിൽ ഇന്ത്യ സെവൻറ്റി ഫൈവ് എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ് ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും രണ്ടു പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും ശരി ഉത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രഖ്യാപിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ചോദ്യം ഒരിക്കൽ കൂടി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക പെഗാസിസ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പൊതുപണം ഉപയോഗിച്ച് പെഗാസസ് വാങ്ങിയത് ജനാധിപത്യത്തെ തകർക്കാനാണ് എന്തിന് പെഗാസസ് വാങ്ങിയെന്നും ആര് അനുമതി നൽകിയെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു ആരെയൊക്കെ നിരീക്ഷിക്കണമെന്ന് എങ്ങനെ തീരുമാനിച്ചു എന്നും അദ്ദേഹം ചോദിച്ചു ആർക്കാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടിയതെന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നിർണായക വിഷയത്തിൽ സർക്കാർ മൗനം പാലിക്കുന്നത് ക്രിമിനൽ കുറ്റം ചെയ്തത് അംഗീകരിച്ചു ന് തുല്യമാണെന്നും യെച്ചൂരി കൂട്ടിച്ചേര്ത്തു കോഴിക്കോട് വെള്ളിമാട് കുന്ന ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കുട്ടികളെ കാണാതായ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി പിടിയിൽ ഒന്നര മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് ലോക്കോളജ് കോളേജ് പരിസരത്ത് നിന്ന് പ്രതിയെ പോലീസ് പിടികൂടിയത് കൊടുങ്ങല്ലൂർ സ്വദേശി ഫെബിൻ റാഫിയാണ് പിടിയിലായത് ശനിയാഴ്ച വൈകിട്ടാണ് പ്രതികളായ ഫെബിനെയും കൊല്ലം സ്വദേശി ടോം തോമസിനെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് ടൊവായൂർ സ്റ്റേഷനിലെത്തിച്ചത് പിന്നീട് ഇവരെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കാനിരിക്കവെയാണ് പ്രതിയെ കാണാതായത് സംഭവ സമയത്ത് പ്രതികളുടെ ബന്ധുക്കൾ സ്റ്റേഷൻ ുണ്ടായിരുന്നുവെന്നാണ് വിവരം രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിയതായി ദേവികുളം മുൻ എം എൽ എയും സി പി എം നേതാവുമായിരുന്ന എസ് രാജേന്ദ്രൻ ഇനിയും വരാൻ നേതാക്കളുണ്ട് അവരുടെ അവസരം തട്ടിക്കെടുത്താനാകില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു എന്താണ് പാർട്ടി എന്ന് അറിയാത്ത കാലത്ത് കൂടിയതാണ് സിപിഎമ്മിനൊപ്പം അങ്ങനെയുള്ള തനിക്ക് മറ്റൊരു പാർട്ടിയിൽ പോവാനാവില്ലെന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന രാജേന്ദ്രനെ കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ദേവികുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ രാജയെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി രാജേന്ദ്രനെതിരെ കടുത്ത നടപടി വേണമെന്ന ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു എന്നാൽ നടപടി തന്നെ അറിയിച്ചിട്ടില്ലെന്നായിരുന്നു എസ് രാജേന്ദ്രന്റെ പ്രതികരണം സമാജ്വാദ് പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി അസാദീൻ ഉവൈസി കോൺഗ്രസിനും സമാജ്വാദ് പാർട്ടിക്കും മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം മതിയെന്നും മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ ടിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടാൽ അവർ മുഖം തിരിച്ചു കളയുമെന്നും ഉവൈസി പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വിഘടിപ്പിച്ച് ഇരു കൂട്ടരും ബി ജെ പി സഹായിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടിനും മുദ്രാവാക്യം മുഴക്കാനും മാത്രം സമാജ്വാദ് പാർട്ടിക്കും കോൺഗ്രസിനും മുസ്ലിങ്ങളെ മതി മത്സരിക്കാൻ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടു നോക്കൂ അവർക്ക് മുന്നിൽ നിങ്ങൾ യാചിച്ചു ില്ക്കേണ്ടി വരും ഇക്കൂട്ടരുടെ കാപട്യം വ്യക്തമാണെന്നും ഒവൈസി പറഞ്ഞു ദേശീയപാതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ക്ഷേത്രം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട്ടിലെ പെരുമ്പലവൂർ ജില്ലയിലെ വേപ്പൻ തട്ടയിലെ ക്ഷേത്രം നീക്കം ചെയ്യുന്നതിനായി ദേശീയ വിഭാഗം നൽകിയ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എസ് പെരിയസ്വാമി നൽകിയ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ജസ്റ്റിസ് എസ് വൈദ്യനാഥൻ ഡി ഭാരത ചക്രവർത്തി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് സർക്കാർ ഭൂമിയിൽ ക്ഷേത്രം സ്ഥാപിക്കുന്നതിനെ വിധി പുറപ്പെടുവിച്ചത് ഐ ബിസി ട്വൻ്റി ട്വൻ്റി ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക നന്ദി